ഒരു വാണിജ്യ വിജയമായി മാറിയത് കൊണ്ടാകണം. ടോറന്റ് റിലീസിന് ശേഷം വലിയ കീറിമുറിക്കലുകൾ ഇല്ലാതെ പോയ ഒരു ചിത്രമാണ് നമ്മുടെ അമൽ നീരദിൻ്റെ സി ഐ എ. ഒരു പൊളിറ്റിക്കൽ അഡ്വഞ്ചർ ചിത്രം എന്നതിലുപരി ആരും കാണാത്ത മറ്റൊരു ഹിഡൻ ലെയർ ഈ സിനിമയ്ക്കുണ്ട്. പെട്ടെന്ന് ആരും കാണാതെ പോകുന്ന ഒരു സൈക്കോളജിക്കൽ മാനം സി ഐക്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അത്തരമൊരു ഷെയ്ഡും ഈ സിനിമയ്ക്കുണ്ട്. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ജോലിയോ കൂലിയോ ഇല്ലാതെ രാഷ്ട്രീയത്തിൽ പോലും എങ്ങുമെത്താൻ കഴിയാതെ പോകുന്ന യുവാവാണ് നമ്മുടെ സിനിമയിലെ കഥാനായകനായ ദുൽഖറിൻ്റെ കഥാപാത്രം അജിപ്പാൻ. സ്വയം ഹീറോയാകാനുള്ള ശ്രമങ്ങൾ അജിപ്പാൻ പല സമയത്ത് പലയിടത്തായി നടത്തുന്നുണ്ടെങ്കിലും അയാൾക്ക് എങ്ങുമെത്താൻ യഥാർത്ഥത്തിൽ കഴിയുന്നില്ല. അച്ഛൻ്റെ രാഷ്ട്രീയത്തിനെതിരാണ് അയാളെങ്കിലും ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ അയാൾക്ക് ഇതേ അച്ഛൻ തന്നെയാണ് ശരണം. അതിനുദാഹരണമായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു രംഗമാണ് അജിപ്പാനെ പോലീസ് പിടിക്കുമ്പോൾ ഒരു ഹീറോയെപ്പോലെ രക്ഷിക്കാൻ വരുന്നത് അജിയുടെ അപ്പനാണ്. ഇങ്ങനെ ഒന്നുമാകാൻ പറ്റാതെ പോവുകയും അപ്പൻ്റെ തണലിൽ കഴിയുകയും ചെയ്യുന്ന അജിപ്പാൻ്റെ മനസ്സ് വല്ലാത്ത രീതിയിൽ ആത്മസംഘർഷം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാളുടെ ഈ ആത്മസംഘർഷത്തിൽ നിന്നും ഉടലെടുക്കുന്ന തോന്നലുകളുടെ ഒരു കുംഭസാരമാണ് മൊത്തത്തിൽ ഈ സിനിമ. പ്രത്യക്ഷത്തിൽ കുഴപ്പങ്ങൾ ഒന്നും ഇല്ല എന്ന് തോന്നുമെങ്കിലും അജിയുടെ ഉപബോധ മനസ്സ് എന്നും സംഘർഷത്തിലായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ചില സമയത്ത് ആ ഉപബോധ മനസ്സ് യഥാർത്ഥ അജിയെ കീഴ്പ്പെടുത്തി പുറത്തേക്ക് വരുന്നതായി നമുക്ക് കാണാം. അജിയുടെ ഒരു മാസ് ഇൻട്രോയ്ക്ക് ശേഷമുള്ള രംഗം ശ്രദ്ധിക്കുക. പുസ്തകം വായിക്കുന്ന അജിയെ ഒരു ഫ്രെയിമിൻ്റെ അറ്റത്ത് ഐസൊലേറ്റ് ചെയ്തുകൊണ്ടാണ് കാണിക്കുന്നത് തന്നെ. പോരാത്തതിന് നായകൻ്റെ ടീഷർട്ടിൽ എഴുതിയ വാചകം ഒന്ന് ശ്രദ്ധിക്കുക, ലോസ്റ്റ് എന്ന്. അതും തലതിരിച്ച് യഥാർത്ഥത്തിൽ അജിയുടെ മനസ്സിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ആ ഒരു ഒറ്റ ഷോട്ടിലൂടെ സംവിധായകൻ ഇവിടെ വരച്ചു കാണിക്കുന്നത്. ആ ദിവസം രാത്രി അജി താൻ വായിച്ച പുസ്തകവുമായി സാമ്യമുള്ള ഒരു സ്വപ്നവും കാണുന്നുണ്ട്. ഇതും അജിയുടെ സങ്കീർണമായ മനസ്സിനെ പ്രേക്ഷകന് മുന്നിൽ വരച്ചു കാട്ടുന്നുണ്ട്. മുന്നോട്ടുള്ള കഥയിൽ ഇതൊരു വലിയ പോയിൻ്റാണ്. തൻ്റെ ചുറ്റുമുള്ളവർ അജിയുടെ ഇത്തരം ഭാവനകളെയും സ്വപ്നങ്ങളെയും പ്രവൃത്തികളെയും വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നതിനൊരു ഉദാഹരണമാണിത്. അജിയുടെ മനസ്സിൻ്റെ ഈ അവസ്ഥാന്തരങ്ങൾ കാണിക്കുന്ന മർമ്മപ്രധാനമായ ഒരു രംഗം സിനിമയിലുണ്ട്. അജി അച്ഛൻ മരിച്ചുപോയ പയ്യന് വേണ്ടി കുഴി വെട്ടുന്ന രംഗം ഒന്ന് നോക്കിക്കേ. സത്യത്തിൽ ആരാണ് അവിടെ മരിച്ചത്? അങ്ങനെ ഒരു പയ്യൻ അവിടെയുണ്ടോ? അജിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലൂടെ മാത്രമാണ് പയ്യനെ രംഗത്തിൽ കാണിക്കുന്നത് തന്നെ. മറ്റുള്ള കഥാപാത്രങ്ങൾ ആ പയ്യൻ്റെ സാന്നിധ്യം അക്നോളജ് ചെയ്യുകയോ ശ്രദ്ധിച്ചു പോലുമില്ല. എന്നാൽ അതേസമയം പയ്യന് തൊട്ടടുത്ത് നിൽക്കുന്ന ദുൽഖറിനോട് സംഭാഷണത്തിൽ ഏർപ്പെടുന്നുമുണ്ട് ആ പയ്യൻ. ഇവിടെ കാമുകി തന്നെ തനിച്ചാക്കി പോയെന്ന സത്യം ഉൾക്കൊള്ളാനാവാതെ അതിൻ്റെ ദുഃഖം മറയ്ക്കാൻ അജിയുടെ മനസ്സ് കണ്ടെത്തിയ മറ്റൊരു വഴിയാണ് ആ കുഴിമാടം വെട്ടുന്ന രംഗം. സത്യത്തിൽ ആ കുട്ടി അത് അജിയുടെ ഫിഗ്മെൻ്റ് ഓഫ് ഇമാജിനേഷൻ മാത്രമാണ്. അജിയാണ് എല്ലാം നഷ്ടമായ ആ കുട്ടി. അജിയുടെ സ്ഥിരതയില്ലാത്ത ഈ മനസ്സിൻ്റെ മറ്റൊരു ഉദാഹരണം കാണിക്കുന്ന രംഗമാണ് കള്ളു കുടിച്ച് പാർട്ടി ഓഫീസിൽ ചെന്ന് ചെഗുവേര അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായി ചർച്ചയിൽ ഏർപ്പെടുന്ന രംഗങ്ങൾ. അതുപോലെ തന്നെ തനിച്ചാക്കി അമേരിക്കയിലേക്ക് പോയ നായിക അജിയെ ഫോണിൽ വിളിക്കുന്ന രംഗം ഒന്ന് ശ്രദ്ധിക്കുക. ആ കോൾ തന്നെ അജിയുടെ ഭാവനയാണ്. കാരണം ഉറക്കമില്ലാത്ത രാത്രികളിൽ ഇതിനു മുൻപും യാഥാർത്ഥ്യം പോലെ തോന്നുന്ന സ്വപ്നങ്ങൾ അജി കാണുന്നുണ്ട്. ഇതിനു മുമ്പ് പാതിരാ സമയം 3 മണിക്ക് ആ ഒരു പുസ്തകം വായിച്ച് കിടന്നതിന് ശേഷം അജി ഇതുപോലെ യാഥാർത്ഥ്യമെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു സ്വപ്നം കാണുന്നുണ്ട്. അതൊരു 3:00 അടുത്ത സമയത്താണ് ആ സ്വപ്നം കാണുന്നതെന്ന് അവിടെ വെച്ച ടൈം ബീസിൽ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. ഇപ്പോൾ സാറയുടെ ഈ കോള് വരുന്ന രംഗവും ഒന്ന് ശ്രദ്ധിക്കുക. അതും 3:00 ആ ഒരു സമയത്താണ് കോള് വരുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കോള് അവിടെ വന്നിട്ടില്ല. മുൻപ് കണ്ടതുപോലെ യാഥാർത്ഥ്യമെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള അജിയുടെ ഒരു സ്വപ്നമോ അല്ലെങ്കിൽ അയാളുടെ സങ്കല്പമോ മാത്രമാണ് സാറയുടെ ആ ഒരു കോള്. എന്നെ രക്ഷിക്ക് അജി എന്ന് സാറ ഫോണിലൂടെ പറയുന്നത് യഥാർത്ഥത്തിൽ അജിയുടെ വെറും തോന്നൽ മാത്രമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടില്ലേ, തേച്ചിട്ട് പോയ കാമുകി എന്തിന് അമേരിക്കയിലേക്ക് വരാൻ അജിയോട് പറയണമെന്ന്? യഥാർത്ഥത്തിൽ സാറ അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് അജിയുടെ വെറും തോന്നൽ മാത്രമാണ്. അജി സ്വന്തമായി മെനഞ്ഞെടുത്ത ഒരു ചിന്ത മാത്രമാണിത്. ഒരുപക്ഷെ നായിക തന്നെ ഉപേക്ഷിച്ചു എന്ന സത്യത്തിനോട് പൊരുത്തപ്പെടാൻ അയാൾ കണ്ടെത്തിയ വെറുമൊരു ഒളിച്ചോട്ടം മാത്രമാണ് ആ ഒരു രംഗം. സിനിമയുടെ തുടക്കത്തിൽ അജി കാണുന്ന സ്വപ്നത്തിൽ ഒരു വെള്ളത്തിന് വേണ്ടി കരയുന്ന കുട്ടികളെ കാണാം. അജിയുടെ മെക്സിക്കോയിലൂടെയുള്ള യാത്രയിലും സമാനമായ രീതിയിൽ വെള്ളത്തിന് വേണ്ടി കരയുന്ന കുട്ടികളുണ്ട്. യഥാർത്ഥത്തിൽ ഇതിലേതാണ് യാഥാർത്ഥ്യം, ഇതിലേതാണ് സത്യം? ആ യാത്ര മൊത്തത്തിൽ അജി കാണുന്നത് അത് അജിയുടെ തോന്നലാണ്.
അതോ ആ യാത്രയിൽ അജി മരിച്ചോ? മരണത്തിന് ശേഷം അയാൾ കാണുന്ന അയാളുടെ തോന്നൽ മാത്രമാണോ പിന്നീടുള്ള രംഗങ്ങൾ? തുടർച്ചയായി അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുന്ന, എവിടെയും അജിക്ക് തുണയാകുന്ന ഭാഗ്യവും യാദൃശ്ചികതയും, ഇതെല്ലാം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണോ അതോ ഇതെല്ലാം അജിയുടെ തോന്നൽ മാത്രമാണോ? കലുഷിതമായ അജിയുടെ മനസ്സിൻ്റെ ഭ്രാന്തമായ ചിന്തകൾ മാത്രമാണോ ആ മെക്സിക്കൻ യാത്ര? എന്തായാലും സിയെ വെറുതെ ചിന്തിക്കാനിരുന്നാൽ ഇതുപോലെ രസകരമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സിനിമയിൽ നിന്നും ചിന്തിച്ചെടുക്കാൻ സാധിക്കും. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.